പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വചനം, യേശുവിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക. ഹല്ലേലൂയ. നോക്കൂ, മത്തായി എഴുതി സുവിശേഷം 15:28 ആധാരമാക്കിയാണ് ഹല്ലേലൂയ അല്പസമയം പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതായത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറയാതെ തന്നെ ഇതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ഇത് മത്തായി എഴുതി സുവിശേഷത്തിലും, ഹല്ലേലൂയ, മർക്കോസ് എഴുതി സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യഹൂദന്മാരിൽ നിന്നും അകന്ന് ജീവിക്കേണ്ട, ഹല്ലേലൂയ, ഒരു പുറംജാതി സ്ത്രീയാണ് ഇവിടെ വന്ന് പറഞ്ഞിരിക്കും. യേശുവിൻ്റെ പാദപീഠത്തിൽ, യേശുവിൻ്റെ പുറകെ നടന്ന്, ഹല്ലേലൂയ, സൗഖ്യം കാണുവാൻ വേണ്ടി, സൗഖ്യം അനുഭവിക്കുവാൻ വേണ്ടി, അവളുടെ ജീവിതത്തിൽ യേശുവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, കടന്നു ചെന്നപ്പോൾ യേശു അവളോട് പറയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരും, ഹല്ലേലൂയ, കർത്താവിലുള്ള വിശ്വാസം എത്രമാത്രം വലിയതാണ്. ഹല്ലേലൂയ. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നാം തന്നെ ഒന്ന്, ഹല്ലേലൂയ, ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു നോക്കുക. ഹല്ലേലൂയ. നോക്കൂ, 15:21 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്നൊരു കനാനി സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്രനോട് കരുണ തോന്നേണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, ഹല്ലേലൂയ, യേശു പലതവണ അവൾക്ക് ഉത്തരം നൽകാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അതായത്, എന്തു വന്നാലും എൻ്റെ അപ്പച്ചൻ എനിക്ക് മറുപടി തന്നാലും ഞാൻ പിറകെ പോയി, കർത്താവിൽ നിന്ന് എനിക്ക്, ഹല്ലേലൂയ, മറുപടി ലഭിക്കണമെന്ന്, ഹല്ലേലൂയ, അവൾ പിറകെ പോവുകയാണ്. കർത്താവ് അപ്പച്ചൻ അവൾക്കുള്ള, ഹല്ലേലൂയ, ആ വിശ്വാസം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുവാൻ പ്രിയദേവക്കളെ ഇന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യേശു അപ്പച്ചനോടുള്ള നമ്മുടെ വിശ്വാസം എത്രമാത്രം വലിയതാണ്. ഹല്ലേലൂയ. ഒരു പുറജാതിയായ സ്ത്രീ ഇത്, ഹല്ലേലൂയ, കർത്താവ് അപ്പച്ചനെ കേട്ട കേൾവി മൂലം കർത്താവ് അപ്പച്ചൻ്റെ പിറകെ ചെല്ലുകയാണ്, എൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം പ്രാപിക്കണം. ഹല്ലേലൂയ. ഇവിടെ തൻ്റെ മകൾ രോഗാവസ്ഥയിലായിരിക്കുന്നു. ഹല്ലേലൂയ. നാമും അതുപോലെ, ഹല്ലേലൂയ, നമ്മുടെ തലമുറകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ വേഗം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് മുട്ടുമടക്കണം. ഹല്ലേലൂയ. നമ്മുടെ വിഷയം കർത്താവിൻ്റെ സന്നിധി പറയണം. അത് തന്നെയാണ് ഇവിടെ, ഹല്ലേലൂയ, ഈ സ്ത്രീ ചെയ്തത്. ഹല്ലേലൂയ. അവൾ അതിരുകളില്ലാതെ നമ്മുടെ വേദനകൾ പങ്കുവെക്കുമ്പോൾ അവൾക്ക് സൗഖ്യം കൊടുത്തതുപോലെ നമ്മുടെ അപ്പച്ചനും നമ്മുടെ ഓരോ വിഷയത്തിന്മേലും മറുപടി തരും. ഹല്ലേലൂയ. നമ്മുടെ അടുത്തു വരുന്ന, നമുക്ക് മറുപടി തരുന്ന കർത്താവ് അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ കണ്ണുനീരിനെ മറികടക്കുന്ന ഒരു കർത്താവല്ല ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ നമ്മൾ തുടച്ചു മാറ്റുന്ന അപ്പച്ചൻ. ഹല്ലേലൂയ. നമ്മുടെ ഭാരം യഹോവയുടെ മേൽ, ഹല്ലേലൂയ, വെച്ചു കൊള്ളുക. അവൻ നമ്മെ പുലർത്തും. നീതിമാൻ, ഹല്ലേലൂയ, കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ഈ കനാനി സ്ത്രീയുടെ വിശ്വാസം നോക്കൂ. എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം. അവൾ പുറകെ പോകുക. പ്രിയ ദൈവമക്കളെ, അവൾക്കറിയാം അവളുടെ മകൾ ഈ ദിവസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകള്, അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെയായാലും, എന്തു തന്നെയായാലും വേണ്ടില്ല, എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം. ഹല്ലേലൂയ. ഇന്ന് പല മാതാപിതാക്കൾക്കും തൻ്റെ കുഞ്ഞുങ്ങളുടെ യാതൊരു വിവരങ്ങളും അറിയാൻ സാധിക്കുന്നില്ല. എന്താണ്, ഹല്ലേലൂയ, അവരെ കുറിച്ചുള്ള ഒന്നും തന്നെ. അതായത്, ഇന്ന് ഇന്റർനെറ്റിലും മറ്റും, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന സമയത്തിനൊന്നും ഭവനത്തിൽ കടന്നു വരുന്നില്ല. അവരുടെ കാര്യങ്ങൾ വേണ്ടും പോലെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പക്ഷെ ഈ അമ്മയ്ക്ക് ഈ മകളുടെ കാര്യങ്ങളെല്ലാം അറിയാം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മൾ ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. മക്കളെ ബാല്യകാലത്തിൽ തന്നെ ദൈവിക ശിക്ഷണത്തിൽ വളർത്തുകയും യേശു ആരെന്ന് പറഞ്ഞു കൊടുക്കുന്നവരുമായിരിക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ, ഹല്ലേലൂയ, അഭേദ്യമായ ബന്ധം അവരിൽ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, സാധ്യമാവുള്ളൂ. ഇന്നത്തെ തലമുറകൾ, ഹല്ലേലൂയ, വല്ലാതെ നശിച്ചു കൊണ്ടുപോകുന്നതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ പത്രങ്ങളുമൊക്കെ വായിക്കുമ്പോൾ, ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, നാം പോലും, ഹല്ലേലൂയ, അന്തം വിട്ടുപോകും. ഇങ്ങനെയായിരുന്നു എന്ന്, ഹല്ലേലൂയ, ആ കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സത്യസുവിശേഷം, ഹല്ലേലൂയ, ദൈവിക ന്യായ പ്രമാണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഹല്ലേലൂയ, നമ്മൾ കർത്താവിൻ്റെ സന്നിധി നമ്മൾ വെക്കുകയും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, വചനം പറഞ്ഞു കൊടുക്കുന്നവരുമായിരിക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് മാത്രമേ യേശുവിനുള്ള വിശ്വാസം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ തൻ്റെ മകൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു അമ്മയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ നിലവിളി കേൾക്കുന്നത് അപ്പ
അപ്പച്ചനാണ്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ നോക്കൂ, അവൾ നിലവിളിച്ചു ചെന്നിട്ടും യേശുവോട് ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. 23-ാം വാക്യത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, നോക്കൂ അവൾ നിലവിളിച്ചു കൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ. ഹല്ലേലൂയ. യേശു മൂന്ന് രീതിയിൽ ഇതിവിടെ മറുപടി കൊടുക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കും, അവൻ ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. നമ്മുടെയും കാര്യം ഇതുപോലെ തന്നെയാണ്. നാം എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത വിഷയം, ഹല്ലേലൂയ, നാം അത് തള്ളിക്കളയും. പക്ഷേ ഹല്ലേലൂയ, ഈ സ്ത്രീ ഉണ്ടല്ലോ യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്, എനിക്ക് മറുപടി ലഭിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് മറുപടി ലഭിക്കാത്തപ്പോൾ നമ്മൾ യേശുവപ്പച്ചനെ തന്നെ കുറ്റം പറയും. ഞാൻ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം എനിക്ക് മറുപടി ലഭിച്ചില്ലെന്ന്. പക്ഷേ ഇവിടെ പിറകെ പോയി. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് കർത്താപ്പച്ചൻ ഹല്ലേലൂയ മറുപടി തരാൻ താമസിക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, മൗനമായിരിക്കും. കാരണം നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം എത്രമാത്രമാണെന്ന് നമ്മെ വിലയിരുത്തുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത് നോക്കൂ, ഹല്ലേലൂയ, നിരാശയിലാക്കുന്ന വാക്കുകൾ കർത്താവ് അവളോട് പറയുന്നു. നോക്ക്, അതായത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു അവളോട് പറയാ. അവൾ വീണ്ടും കർത്താവിൻ്റെ മുന്നോട്ട് വരിക. കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവനെ നമസ്കരിക്കുന്നു. യേശു അവൾക്ക് മറുപടി പറയുന്ന സന്ദർഭം കടന്നു വന്നു. പ്രിയ മക്കളെ, അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ. പ്രിയതേമക്കളെ നോക്ക്, ഹല്ലേലൂയ, അതിനും പിന്നെ അവൾ പറയുകയാണ്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. നായെന്ന് വിളിച്ചിട്ടും അവളെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അവൾ പിറകെ പോയി. പ്രിയതേമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മോടൊരു വാക്കുകൾ ആരെങ്കിലും നമുക്ക് മോശമായ രീതിയിൽ പറയുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ അതിനെയൊക്കെ മറുത്തു പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ മാറിപ്പോകും. പക്ഷേ ഇവള് പിറകെ പോയി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രിയതേമക്കളെ, ഹല്ലേലൂയ, എല്ലാം സഹിപ്പാനും പൊറുപ്പാനും ദൈവം കൃപ തരും നമുക്ക്. ഹല്ലേലൂയ. നാം ദൈവസന്നിധി ഉറപ്പോടെ നിൽക്കുകയാണോ, വിശ്വാസത്തോടെ നിൽക്കുകയാണോ? മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ നിരാശയിലായിത്തീരുവാനല്ല. ഹല്ലേലൂയ. അവർ പറഞ്ഞ വാക്കുകൾ എങ്ങനെ തന്നെ ആകട്ടെ, പ്രിയമക്കളെ, ദൈവസന്നിധി നാം ആയിരിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പച്ചൻ അവിടുന്ന് മറുപടി തരും. ഹല്ലേലൂയ. നായ്ക്കൾക്ക് പോലും, ഹല്ലേലൂയ, ചിലരുടെ അവകാശങ്ങൾ, ചില അവകാശങ്ങളുണ്ട് നമുക്കറിയാമല്ലോ. ഇവിടെയൊക്കെ ഹല്ലേലൂയ നായ്ക്കളെയൊക്കെ കൊണ്ടു നടക്കും. ഹല്ലേലൂയ, അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കും. പക്ഷേ മനുഷ്യരെ പോലും ഇന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ കരുതത്തില്ല. ഹല്ലേലൂയ, അത്രമാത്രം കൂടുതലായിട്ടാണ് നായ്ക്കുട്ടികളെ കരുതുന്നത്. പ്രീതി മക്കളെ, ഇന്ന് നമുക്ക് വേണ്ടി കരുതുന്ന അപ്പച്ചൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പച്ചൻ, അത്ഭുതം നടത്തുന്ന അപ്പച്ചനാണ് നമ്മുടെ അപ്പച്ചൻ. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കണം. കർത്താവിലുള്ള വിശ്വാസം ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടിയായി തീർത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഇട്ടിട്ട് പോകുന്ന അപ്പച്ചനല്ല ഹല്ലേലൂയ. നമ്മളെ വിഷമിപ്പിച്ചിട്ട് മാറി നിൽക്കത്തില്ല. നമ്മെ മാറോടണയ്ക്കുന്ന അപ്പച്ചനാണ് ഹല്ലേലൂയ. നമ്മളെ ഒന്ന് നോക്കും. ഹല്ലേലൂയ. നമ്മളെ ഒന്ന് മനസ്സിലാക്കും, നിന്റെ വിശ്വാസം എങ്ങനെയാണ്. പക്ഷേ കർത്താപ്പച്ചൻ നമ്മളെ തള്ളിക്കളയില്ല. പ്രീതി മക്കളെ, ഈ ദിവസങ്ങൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് അപ്പച്ചന്റെ സന്നിധി നമുക്കായിത്തീരാ. ഹല്ലേലൂയ. ഇവിടെ സ്ത്രീക്ക് ഹല്ലേലൂയ ആ മകളുടെ ഹല്ലേലൂയ സൗഖ്യമാണ് പ്രാധാന്യം. പ്രീതി മക്കളെ, നമ്മുടെയും വിഷയങ്ങൾക്ക് പ്രാധാന്യം നാം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ അപ്പച്ചൻ അറിയാം അതിൻ്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കേണ്ടെന്ന സമയങ്ങൾ ഓരോന്നും. ആ സമയത്ത് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പച്ചൻ നമ്മളെ പലവിധമായ ശോധനയിലൂടെ കടത്തി വീഴുമ്പോഴും നമ്മൾ വിശ്വാസത്തിൽ തന്നെ മുന്നേറണം. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തണമെന്ന് യേശുവിനെ തന്നെ നോക്കി വേണം നമ്മുടെ ഓട്ടം. ഹല്ലേലൂയ. സ്ഥിരതയോടായിരിക്കണം. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നമ്മുടെ അപ്പച്ചന് സന്നിധി നമ്മളെ മാറി നിൽപ്പാൻ ഹല്ലേലൂയ ഒരിക്കലും ഇടയാവരുത്. കർത്താവിനോട് ഹല്ലേലൂയ ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. പത്രോസ് തള്ളി പറഞ്ഞപ്പോഴും അപ്പച്ചൻ വീണ്ടും ഹല്ലേലൂയ പത്രോസിന്റെ അടുത്തേക്ക് വന്നില്ലേ, വേണ്ടുന്നതെല്ലാം കൊടുത്തില്ലേ? ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മെ തള്ളിക്കളയാതെ നാം തള്ളി പറയും. കർത്താവ് അപ്പച്ചനെ, എന്നെ ഇത്ര നാളും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മറുപടി ലഭിച്ചില്ല, എന്റെ വിഷയങ്ങൾക്ക് ഇതുവരെ ഹല്ലേലൂയ ആൻസർ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ ഉണ്ടല്ലോ കർത്താവ് അപ്പച്ചൻ എല്ലാം നോക്കിയിരിക്കുകയാണ്. നിന്റെ വിശ്വാസം എത്രമാത്രമാണ്? ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയുള്ള വിശ്വാസം കൂടണം. ഹല്ലേലൂയ. പ്രീതി മക്കൾ, യേശുവിനോട് പറ്റിച്ചേർന്ന് ഹല്ലേലൂയ നമുക്കായിത്തീരാം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. കർത്താപ്പച്ചൻ വരാറായി. ഹല്ലേലൂയ. അതാണ് നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. അങ്ങയുടെ വരവിനെ നോക്കി പാർക്കാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു മുംബൈ. ഹല്ലേലൂയ.